empieza. ജിഞ്ചു അല്ലെങ്കിൽ മുട്ട ജിഞ്ചു അല്ലെങ്കിൽ മുട്ട മുട്ട ജിഞ്ചു മുട്ട നോ മുട്ട ഓക്കെ നോ മുട്ട നോ മുട്ട ഫു ജിഞ്ചു നോ മുട്ട ഫു ജിഞ്ചു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാണ്. പ്രണവ് എന്നാണ് പേര്, എറണാകുളമാണ്. നമ്മൾ സാധാരണ ഡോഗിനെ എന്താണ് ബോർഡിംഗ് ട്രെയിനിങ് ചെയ്യിക്കുന്ന ഒരുപാട് പേരാണല്ലോ കണ്ടിട്ടുള്ളത്. നമ്മൾ എപ്പോഴും പറയുന്നത് ഡോഗിനെ അതിന്റെ വളർത്തുന്ന സ്ഥലത്ത് സ്വന്തം ടെറിട്ടറിയിൽ ഓണറിന്റെ സപ്പോർട്ടോടുകൂടി ട്രെയിൻ ചെയ്യണമെന്നാണ്. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പ്രണവ് എന്ന് പറയുന്ന ട്രെയിനർ. പണിഷ്മെന്റ് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ടുള്ള ട്രെയിനിങ് ആണ്. രണ്ടാമത്തെ കാര്യം, ഓഫ് ലീഷിൽ ട്രെയിൻഡ് ആകുന്ന വിധത്തിലേക്ക് നിങ്ങളുടെ ഡോഗിനെ നിങ്ങൾക്ക് അദ്ദേഹം പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഒരു ബോർഡിംഗ് ട്രെയിനിങ് ചെയ്യിക്കുമ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ചെയ്യുന്നതിൽ അധികവും അതിന് ഒരു 90% ചെയ്യുന്നവരാണ് ഡോഗ് ട്രെയിനറാണ് ചെയ്യുന്നത്. ഓണറിന്റെ പാർട്ടിസിപ്പേഷൻ ഭയങ്കര കുറവാണ്, അത് നമുക്ക് വർക്ക് ആകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് അങ്ങനെ അതായത് വീട്ടിൽ പോയി ട്രെയിൻ ചെയ്യുന്ന ആരെങ്കിലും കേരളത്തിൽ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുമെന്നും പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് റിക്വസ്റ്റുകൾ ആവശ്യത്തിന് വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ പറയുകയാണ്, ഒരുപാട് പേര് ഇതിനകത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ ഓണറിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം. എറണാകുളം ജില്ല, തൃശൂർ ജില്ല, ഈ രണ്ട് ജില്ലയിലും പുള്ളി അദ്ദേഹം സർവീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും ദിവസം വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഡോഗിനെ അനലൈസ് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ കാണിച്ച് നിങ്ങളെ കൊണ്ടിട്ട് തന്നെ ചെയ്യിക്കും. അതിന്റെ ഫോളോ അപ്പ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് വീണ്ടും വരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ തിരക്കുക. കാരണം ഒരു ഡോഗിന്റെ പോലെ ആയിരിക്കത്തില്ല അടുത്ത ഡോഗിന്റെ എഫർട്ടും എല്ലാം കാര്യങ്ങളും മാറും. അപ്പൊ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ മാക്സിമം പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഡോഗിനെ നമ്മുടെ വീട്ടിൽ വെച്ച്, നമ്മുടെ ടെറിട്ടറി വെച്ചിട്ട് തന്നെ ട്രെയിൻ ചെയ്യിക്കുന്ന ആരെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരിടത്ത് കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കുമ്പോൾ ഉള്ള വിഷയങ്ങളായിരിക്കത്തില്ല നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഡോഗിനും നിങ്ങൾക്കും ഇടയിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ട്രെയിനിങ് നല്ലോണം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയും ആരെങ്കിലും ഇതേപോലെ ഡോഗ് ട്രെയിനേഴ്സ് ഹെൽപ്പ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ബോർഡിംഗ് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡോഗ് ഓണറിനെ അതിനകത്ത് ഇപ്പോൾ വീക്കിലി ഒന്നോ രണ്ടോ ദിവസമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അല്ലാതെ 30 ദിവസത്തേക്ക് കൊണ്ടുപോകുന്നു, 30-ാമത്തെ ദിവസം തിരിച്ചു കൊടുക്കുന്നു, ആ വിധത്തിലുള്ള ട്രെയിനിങ് അത് എനിക്ക് അത്ര റെഡിയാണ് എന്ന് തോന്നുന്നില്ല. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാന്ന് പറയുകയല്ല, അത് എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയല്ല എന്നുള്ളതേ പറഞ്ഞുള്ളൂ. അപ്പം നിങ്ങൾ ബോർഡിംഗ് ട്രെയിനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഓണറിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തുന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തും. അതിനായിട്ട് വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കല്ലുവിന്റെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റിന്റെ ഒരു അപ്ഡേറ്റ് പറഞ്ഞേക്കാവേ. ഇത് എന്തുവാണെന്നുള്ളത് നേരത്തെ കണ്ടിട്ടില്ലാത്തവർക്ക്, കല്ലുവിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അവൾ നല്ലോണം ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവൾ മെലിഞ്ഞു മെലിഞ്ഞു വരുവാണ്, കൂടുതൽ വട്ടം മോശം പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ടെസ്റ്റ് എല്ലാം ക്ലിയർ ആയിരുന്നു എന്നുണ്ടെങ്കിലും പാൻക്രിയാസിന്റെ ഒരു എൻസൈം അത് അളവിൽ ഭയങ്കര കൂടുതലായിരുന്നു. അത് പാൻക്രിയാസിന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൊണ്ടിട്ടായിരിക്കാം എന്ന് കരുതി അതിനുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷമുള്ള, അത് കൊടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളെന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇവൊക്കെ തൊപ്പിയിട്ടിരിക്കുന്നത് ഞാൻ പിന്നെ പറയാനുണ്ടാവും കേട്ടോ, മഴ സമയമല്ലേ. ഓക്കെ, നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന മരുന്നെന്ന് പറയുന്നത് ദാണ്ട് ഒരെണ്ണം ഇതാണ്, പാൻക്രിസോൾ. അതായത് പാൻക്രിയാസിന്റെ ഒരു സപ്ലിമെന്റ് പോലുള്ള മെഡിസിനാണിത്. ഇച്ചിരി അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. 10 എണ്ണത്തിന് 300 രൂപയാണുള്ളത്. ഇത് ഡെയിലി 2 എണ്ണം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആഹാരം കഴിച്ചിട്ട് വണ്ണം വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതാരും വാങ്ങിച്ച് കൊടുക്കരുത്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അത് ഒരെണ്ണം. ഇത് രാവിലെയും വൈകിട്ടും കൊടുക്കുന്നുണ്ട്.
പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇത് ഗട്ട് വെൽ എന്ന് പറയുന്നത്, ഇത് പ്രോബയോട്ടിക്സ് ആണ്. അതായത് വയറ്റില് ഈ ഡൈജഷന് ആവശ്യമുള്ള ബാക്ടീരിയ ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു പൗഡർ ആണ്, ഇതൊരു സ്പൂൺ കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ലിവ് 52, ഇത് എല്ലാവർക്കും അറിയാം ലിവർ സപ്ലിമെന്റ് ആണ്. ഇതിന്റെ ടാബ്ലറ്റ് ആട്ടോ, ഇതിന്റെ സിറപ്പും കിട്ടും, നമ്മുടെ ഷോപ്പിലൊക്കെ ഉള്ള സിറപ്പാണ്. ഇതെല്ലാം കൂടെ ഞാൻ വാങ്ങിച്ചെന്ന് പറയുന്നത് ദാണ്ടെ സൂപ്പർ ടേൾസിന്റെ സൈറ്റിൽ നിന്നാണ്. കാരണം ഇത് രണ്ടെണ്ണം നമ്മുടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു, പക്ഷെ ഈ മെഡിസിൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടില്ലായിരുന്നു. കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ് ഞാൻ ഇവിടെ അത്യാവശ്യം നമ്മുടെ കരുനാഗപ്പള്ളി, ജാസാങ്കോട്ട, പറണിക്ക അവിടെയൊക്കെ തിരക്കിയിട്ട് കിട്ടിയില്ല. അപ്പൊ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ സൈറ്റാണ് സൂപ്പർ ടേൾസ്. ഇതിന്റെ മൊബൈൽ ആപ്പും ഉണ്ട്. അത്യാവശ്യം ഡോഗിന്റെ ഐറ്റംസ്, പെറ്റ്സിന്റെ എല്ലാ ഐറ്റംസും വിത്ത് മെഡിസിൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ് ഈ സൈറ്റിൽ. അപ്പൊ അത് നമ്മൾ ഈ മെഡിസിൻസ് ഓർഡർ ചെയ്യുമ്പോൾ പക്ഷേ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണം. അഥവാ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴേ അതിനകത്ത് നമ്മൾ അവിടുത്തെ ഒരു ഡോക്ടറെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് പ്രിസ്ക്രിപ്ഷനും എത്രയാണ് ഡോസേ എന്നുള്ള അവർ പറയും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്തത്, നമുക്ക് ഡോക്ടർ ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചിട്ട് ഓർഡർ ചെയ്ത് ഒരു 2-3 ദിവസം നേരത്തെ തന്നെ നമുക്ക് ഡെലിവറി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ടാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും ഇത് പ്രൊമോഷൻ ആണെന്നുള്ളത്, ഇത് പ്രൊമോഷൻ ഒന്നുമല്ല. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ഒരു സൈറ്റിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ മൊബൈൽ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ ഞാൻ അൺഇൻസ്റ്റോൾ ചെയ്ത് കളയും, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഫുഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലോണം. ഫുഡ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൊക്കെ നമ്മൾ കൂടുതൽ ഫുഡാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കൂടുതൽ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല മെലിഞ്ഞിട്ട് ഈ എന്താണ് എല്ലൊക്കെ തള്ളിയുന്നത് കണ്ടിട്ട് ഫുഡിൻ്റെ അളവ് കുറവായിരിക്കും, പ്രോട്ടീൻ കുറവായിരിക്കും എന്ന് വെച്ചിട്ട് ഡയറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതലാക്കി നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞനുസരിച്ചിട്ട് ഒരു നേരമായിട്ട് ഫുഡ് ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഡൈജഷൻ ഒക്കെ ആകാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഒരു നേരമാണ് ഫുഡ് കൊടുക്കുന്നത്. നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണോ അത് കൊടുത്തോളാൻ പറഞ്ഞു. അത് പക്ഷേ 2 നേരമായിട്ട് കൊടുക്കുന്നതിന് വരെ 1 നേരം കൊടുക്കാൻ പറഞ്ഞു. ഫുഡിന് മുമ്പാണ് ഈ ഒരു മെഡിസിൻ നമ്മൾ കൊടുക്കുന്നത്. ഇത് ഫുഡിൻ്റെ കൂട്ടത്തിലും കൊടുക്കും. ഏതാ ഈ പൗഡർ, ഇത് ഫുഡിന് മുമ്പ് കൊടുക്കും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡോഗ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഡോഗ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഡോഗ് ഫുഡ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റൈസും ചിക്കനും, ഇത് രണ്ടുമാണ് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ റൈസ്, ഫിഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ്. ഹോംലി ഫുഡിലോട്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഒരു ദിവസം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഒരു ദിവസം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. വൈകിട്ട് നമ്മൾ ആദ്യം ഒരു നേരം മാത്രം ഫുഡ് കൊടുത്തപ്പോഴത്തേന് ഇവൊക്കെ മോശം പോകുന്നത് 4-5 വട്ടം പോകുന്നുണ്ടായിരുന്നു. അത് മാറിയിട്ട് 1 നേരമായിരുന്നു. അപ്പം നമ്മൾ ഒരു പരീക്ഷണത്തിൽ ചുമ്മാ ഒന്ന് എന്താണ് വൈകിട്ട് ജസ്റ്റ് ഡോഗ് ഫുഡ് ഇച്ചിരി കൊടുത്തപ്പോഴത്തേന് വീണ്ടും കൂടുതൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഡോഗ് ഫുഡാണോ പ്രോബ്ലം എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ബാക്കി ആർക്കും പ്രശ്നമില്ല, ബാക്കി 5 പേരും ഓക്കെയാണ്, അവർക്ക് പ്രോബ്ലം ഇല്ല. അവർക്ക് മാത്രം ചിലപ്പോൾ പിടിക്കുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഡോഗ് ഫുഡ് ഇനി മുതൽ കൊടുക്കുന്നില്ല, ഡോക്ടറിൻ്റെ ഡിസിഷൻ അത് ശരിയാണ്. അപ്പോൾ എന്തായാലും അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, ഫുഡ് 1 നേരമായിട്ട് കട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഇവളുടെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഡോഗ് ഫുഡ് കൊടുക്കാതിരിക്കുമ്പോഴത്തേനും ഇവൊക്കെ മോശം പോകുന്നതിൻ്റെ അളവ് കുറയുന്നുണ്ട്. അതേപോലെ വളരെ കുറച്ച് മുലവേ പോകുന്നുള്ളൂ. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ എത്രയും കഴിക്കുന്നു, ഏകദേശം അത്രയോ അതിൽ കൂടുതലോ ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പോകുന്നതെന്ന് പറയുന്നത്. അതേപോലെ കളറും ചേഞ്ച് ആയിട്ടുണ്ട്. കളർ എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറൊക്കെ ആണ് ഇതിന് പ്രോപ്പറായിട്ടുള്ള കളർ എന്ന് പറയുന്നത്. അത് യെല്ലോയോ അല്ലെന്നുണ്ടെങ്കിൽ റെഡിഷോ അതേപോലുള്ള വൈറ്റോ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡോഗിന് എന്തെങ്കിലും വയറിൻ്റെ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോൾ ഒക്കെ നോർമലായിട്ടുള്ള കളറിലാണ് പോകുന്നത്. പിന്നെ വണ്ണം വെച്ച് വരാനായിട്ട് നമുക്ക് ഈ 5 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് വെയിറ്റ് ചെയ്യുവാണ് കുറച്ച് ദിവസം. ഇത് ഈ മരുന്ന് ഇത് ഒരു ഇതിനകത്ത് 10 എണ്ണമാണുള്ളത്. അങ്ങനെ നമ്മൾ 30 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 10 എണ്ണം കൊടുത്തു കഴിഞ്ഞു രാവിലെയും വൈകിട്ടുമായിട്ട്. ഇനി ബാക്കിയും കൂടെ കൊടുത്തു നോക്കിയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് പറയുന്നതായിരിക്കും. ഇതിനകത്ത് ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഇപ്പോൾ ഡോഗിന് വണ്ണം വെക്കുന്നില്ല എന്നും പറഞ്ഞ് ഇതേപോലുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത്, നിങ്ങൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കുക. ഡോക്ടർ പറഞ്ഞാൽ കൊടുത്തോ, നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇപ്പോൾ കൂടിയ എൻസൈം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏതാണെന്നുള്ളത്. അമിലേസ് ലിപ്പേസ്, 2 എൻസൈമാണ് ഡൈജഷന് സപ്പോർട്ട് ചെയ്യുന്നത് പാൻക്രിയാസിൻ്റെ ഉള്ളത്. അതിനകത്ത് ലിപ്പേസ് ആയിരുന്നു കൂടുതലെന്ന് പറയുന്നത്. അത് ഒരു 4 ഇരട്ടി കൂടുതലായിരുന്നു. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഒന്ന് പ്രോപ്പർ ആവട്ടെ എന്ന് വിചാരിച്ചു. മെഡിസിനൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെസയുടെയാണ്. ടെസയ്ക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, സ്കിന്നിണങ്ങി കൊണ്ടുവന്നേ. ഇതാണ്ടേതാ, ഇത് കണ്ടോ, ഇവിടെ ഒരു ഇച്ചിരി ഭാഗത്ത് ഇവിളിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ച് സ്കിന്നിന് റെഡ്നെസ് അങ്ങനെ വലിയതായിട്ടൊന്നും അടിച്ചിട്ടില്ല, ചെറിയൊരു റെഡ്നെസ് ദാണ്ട് ഇവിടെ ഉണ്ട്. ഇതാണ്ട ഇതേപോലെ ഒരു കുത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ അതിന് മരുന്നിട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് തലയിൽ ഇട്ടേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലുള്ളത് കൊണ്ടിട്ട് ഇവരിങ്ങനെ കടിച്ച് 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 നമ്മൾ മരുന്നിട്ട് കൊടുത്തു കഴിഞ്ഞാലും അവിടെ ഇങ്ങനെ മാന്തി മാന്തി അതൊരു അലമ്പാക്കും. അലമ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഡിലേ ആയിരിക്കും ശരിയായി വരെ. അതുകൊണ്ടിട്ട് ഈ തൊപ്പിട്ട് കൊടുക്കും. തൊപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഇതൊരു 3-ാമത്തെ ദിവസം സെറ്റ് ആവും. ഇത് നമ്മൾ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്ല, അല്ലാതെ തന്നെ നമ്മൾ ഓയിൻമെൻറ്റ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല.
മഴ സമയമാണ്, മഴയൊക്കെ നനഞ്ഞു വരുമ്പോഴും ഒക്കെ സ്കിൻ ഇൻഫെക്ഷൻ ഇങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ അവള് പെർഫെക്റ്റ് ആണ്. ലേഡി ടെസ്സെക് രണ്ടുപേരും പോകും കേട്ടോ. അപ്പൊ നമ്മള് ഓക്കെ അല്ലാതിരിക്കുന്ന രണ്ടുപേരെയും കൂടെ ഒരുമിച്ചാക്കി, ബാക്കിയുള്ളവരെ നമ്മൾ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അപ്പോ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്.